സ്നേഹമുള്ള നേതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരന്മാർ, സമകാലികമായ രാഷ്ട്രീയം വളരെ പ്രൗഢമായി കേരളത്തിൻ്റെ പ്രതിപാദനനായ നായകൻ സുധാകരേട്ടനോട് സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ വീണ്ടും അഴീക്കോട് ജനവിധി തേടുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം അഴീക്കോട്ടിലെ ജനങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ UDF ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് 10 വർഷം മുമ്പ് അഴീക്കോടിൻ്റെ ഗ്രാമങ്ങളും നഗര സമാനമായ പ്രദേശങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ എത്രമാത്രം ദുരിതമായിരുന്നു എന്ന് അന്നത്തെ റോഡുകൾ ഓർമ്മയുള്ളവർക്കറിയാം. ചാലാടിലെയും കക്കാടിലെയും ഒക്കെ ഇടുങ്ങിയ റോഡുകൾ നമുക്ക് മറക്കാനൊന്നും ആവില്ല. വളരെ കൃത്യമായ അവധാനതയോടുകൂടെ, പ്ലാനിങ്ങോടുകൂടെ അഴീക്കോട്ടിലൊരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻ്റാണ് ലക്ഷ്യമിട്ടിരുന്നത്. 10 വർഷം പൂർത്തിയാവുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം വിശ്വാസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ജാഹിലിയ കാലഘട്ടമായിരുന്നു, ഒരു പീഡനം അനുഭവിച്ച ഒരു കാലമായിരുന്നു. അങ്ങനെ പീഡനം ഏറ്റുവാങ്ങിയ ആ കാലത്തും അഴീക്കോട്ടിലെ ഈ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 5 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിലെ എല്ലാ PWD റോഡുകളും BMNBC പൂർത്തീകരിച്ച അപൂർവ നിയോജക മണ്ഡലങ്ങളിലൊന്ന് അഴീക്കോടാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. 1.5 കിലോമീറ്റർ പോലും അതിൽ ബാക്കിയില്ല. ഒരുപാട് പഞ്ചായത്ത് മെമ്പർമാർ പാപ്പിനിശ്ശേരിയിലും അഴീക്കോടിലും ചിറക്കളിലുമൊക്കെ ഉള്ളവർ അവരുടെ മണ്ഡലങ്ങളിൽ, അവരുടെ വാർഡുകളിൽ അവർക്ക് വികസനം കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കൊക്കെ അറിയാം. ഒരു MLA എന്നുള്ള നിലക്ക് അവരെ ഈ 10 വർഷക്കാലം കൊണ്ട് അവരുടെ ഉൾഗ്രാമങ്ങളെ MLAയുടെ സാന്നിധ്യം എത്തിച്ചു കൊടുക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അഴീക്കോട്ടിലെ സ്കൂളുകൾ, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ വന്നുള്ള മാറ്റം മാത്രമല്ല, അക്കാഡമിക് നിലവാരത്തിലടക്കം കേരളത്തിൽ അപൂർവമായി 100% മാർക്ക് വാങ്ങിയ ഒരു കുട്ടി SSLC പിന്നീട് +2 അത് നമ്മളുടെ വളപട്ടണം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നായിരുന്നു എന്നത് അക്കാഡമിക് നിലവാരത്തിൻ്റെ മികച്ച ഉദാഹരണമായിരുന്നു. എനിക്ക് വലിയ തമാശ തോന്നിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വമ്പിച്ച ഓൺലൈൻ ഉദ്ഘാടനങ്ങളുടെ ഒരു ഘോഷയാത്ര ആയിരുന്നു ഇവിടെ. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് വളപട്ടണം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡൻ്റ് പറഞ്ഞു, വളപട്ടണം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 100% ഹൈടെക് ആക്കുന്ന പരിപാടി നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യണം. അപ്പം ഞാൻ ചോദിച്ചത്, ഈ ഇന്നസെൻ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മമ്മൂട്ടിയോട്, അല്ല ആ കരയോഗത്തിൻ്റെ പ്രസിഡൻ്റ് ഞാനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സ്കൂൾ 100% ഹൈടെക് ആക്കിയത് ഞാനാണ്, പക്ഷെ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ എൻ്റെ MLA ഫണ്ട് ഉപയോഗിച്ചിട്ടായിരുന്നു വളപട്ടണത്തിലെ ഹൈസ്കൂൾ, കേരളത്തിലെ എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ടായ അപൂർവ സ്കൂളുകളിൽ ഒന്നായിരുന്നു അത്. കണ്ണാടിപ്പറമ്പിലെ സ്കൂള്, പാപ്പിനിശ്ശേരിയിലെ EMS സ്കൂള് അവർ വിചാരിച്ചു നമ്മൾ തുടണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. അരോളി സ്കൂളിനെ നമ്മളിങ്ങനെ ഒരുപാട് സഹായിച്ചു. EP ജയരാജേട്ടൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് അരോളി സ്കൂള്. ആ സ്കൂളിൻ്റെ സ്വപ്നങ്ങൾ 100% പൂർത്തീകരിക്കുന്ന യാത്രയിൽ ഒരു MLA എന്നുള്ള നിലക്ക് എനിക്ക് കൂടെ നിൽക്കാൻ പറ്റിയിരുന്നു. അവസാനം EMS സ്കൂളിലും അവർക്കൊരു ബസ് വേണമെന്ന് പറഞ്ഞു, ഞാൻ ബസ് കൊടുത്തു. അതിൻ്റെ മുകളിലുള്ള എൻ്റെ പേര് ചൊരണ്ടുന്ന പണിയായിരുന്നു പിന്നെ അവിടുത്തെ സഖാക്കൾക്ക്, സ്ഥിരമായിട്ട് ചൊരണ്ടലായിരുന്നു. അവസാനം ഞാൻ ഇന്നാൾ പോയി നോക്കുമ്പോൾ സ്കൂളിൻ്റെ മുകളിൽ എന്നെക്കാളും വണ്ണത്തിൽ എൻ്റെ പേര് എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെ എഴുതേണ്ടി വന്നു 10 കൊല്ലം കൊണ്ട് EMS സ്കൂളിൻ്റെ ചുമരുകളിൽ എന്നത്
പത്ത് കൊല്ലം കൊണ്ട് ഞാൻ എൻ്റെ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. യു ഡി എഫിൻ്റെ ഒരു ബലമായിരുന്നു അഴീക്കോടിൽ മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്നതും എല്ലാ സമയത്തും ഉണ്ടായിരുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ വളവട്ടണത്തൊരു ലൈബ്രറി ഉണ്ട്. അവിടുത്തെ പഞ്ചായത്തിൻ്റെ നിതാന്തമായ ശ്രദ്ധ ആ ലൈബ്രറിയുടെ കാര്യത്തിലുണ്ട്. പക്ഷേ ആ ലൈബ്രറി അതിൻ്റെ പരിമിതികളിൽ ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലൈബ്രറിയാക്കി വളവട്ടണത്തിലെ ലൈബ്രറി പഞ്ചായത്ത് ലൈബ്രറിയെ മാറ്റാൻ കഴിഞ്ഞത് ഈ കാലത്തിൻ്റെ ഇടയിലാണ്. കണ്ണൂരിൻ്റെ ഒരു സൗന്ദര്യത്തിൻ്റെ മുഖമാണ് നമ്മളുടെ പയ്യാമ്പലം ബീച്ച്. നിങ്ങൾ ആ ബീച്ചിൽ പോയി നോക്കിയിട്ടുണ്ടാവും. എന്നെ ഉദ്ഘാടനത്തിന് പോലും വിളിക്കാത്ത അവിടുത്തെ ടൂറിസം ഡെവലപ്മെൻ്റ് നമ്മളുടെ പ്രൊജക്റ്റാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സൈഡിലെ മുഴുവൻ ഫില്ല് ചെയ്തത് എൻ്റെ കയ്യിൽ ഇപ്പോഴും അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടുണ്ട്. അത് വെച്ചാണ് ഗവൺമെൻറ് അത് തുടങ്ങിയത്. പക്ഷെ പയ്യാമ്പലം ബീച്ചിൻ്റെ സൗന്ദര്യത്തിൻ്റെ മുഖത്തുള്ള ഒരു കറുത്ത പൊട്ടായിരുന്നു പയ്യാമ്പലത്തെ ശ്മശാനം, ക്രെമറ്റോറിയം. ആ ക്രെമറ്റോറിയം സ്പേസ് ആർക്ക് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആർക്കിടെക്ചറൽ വിങ്ങിനെ കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങി കോർപ്പറേഷനിലെ സഹായത്തോടുകൂടെ, നമ്മളുടെ കോർപ്പറേഷൻ അധികാരത്തിൽ വന്നതിന് ശേഷം പയ്യാമ്പലത്തെ ആ പ്രാകൃത രീതിയിൽ നമ്മൾ കാണുന്ന പയ്യാമ്പലത്തിലെ സൗന്ദര്യ മുഖത്തിൻ്റെ ഒരു കറുത്ത പൊട്ടെന്ന് പറയാവുന്ന ക്രെമറ്റോറിയം ഇനിയോയി നമ്മൾ അതിന് 3 കോടി രൂപ അനുവദിച്ചു. ഒരു വർഷം കൊണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച സൗന്ദര്യമുള്ള ക്രെമറ്റോറിയമായി പയ്യാമ്പലത്തെ ക്രെമറ്റോറിയം മാറാൻ പോവാണ്. അഴീക്കോട്ടിലെ പോർട്ട് ഒരു സ്വപ്നമായിരുന്നു. എയർപോർട്ടുകൾ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ ശക്തിപ്പെടുത്തും, സീപോർട്ടുകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തിയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയായിരുന്നു ആ പദ്ധതി എന്ന് ഞാൻ സ്വപ്നം കണ്ടത്. ആ പോർട്ട് നന്നായി വരണമായിരുന്നു. എം വി രാഘവനാണ് ആ പോർട്ടിൻ്റെ എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെച്ചത്. ഞാൻ വന്നതിന് ശേഷമാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് 400 കോടിയോളം നമ്മൾ ചെലവഴിച്ചു. അവിടെ കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് വന്നു, ഡ്രഡ്ജർ വന്നു, കസ്റ്റംസിൻ്റെ ഓഫീസ് സംവിധാനങ്ങൾ വന്നു, അവിടുത്തെ വലിയ ഗോഡൌൺ വന്നു, കപ്പലിൽ വരുന്നവർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സുകളും താമസ സ്ഥലങ്ങളും ഒരുക്കി, എല്ലാം ചെയ്തു. 28 ചരക്ക് കപ്പലുകൾ അവിടെ വന്നു. 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. മൗലവി സാഹിബ് പറഞ്ഞ പോലെ 500 കോടി എന്നൊക്കെ പറഞ്ഞു, 500 റുപ്യ ഇതുവരെ ചെലവഴിച്ചിട്ടില്ല അവിടെ. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ എന്തായാലും വരും. നിങ്ങൾ എന്നെ എന്തായാലും ജയിപ്പിക്കുന്നു, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ വന്നാൽ അഴീക്കോട്ടിലെ പോർട്ടിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ഒരു കുതിച്ചുചാട്ടം നമ്മളുണ്ടാക്കും. സിറ്റി ഓഫ് ലൂം എന്നാണ് കണ്ണൂരിനെ കുറിച്ച് പറയാം. കണ്ണൂരിലെ സിറ്റി കൈത്തറിയുടെ സിറ്റിയാണ്. ഇവിടെ ഒരു കൈത്തറി വില്ലേജ് തുടങ്ങി. ഉമ്മൻചാണ്ടി സാർ അത് ഉദ്ഘാടനം ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പാണ്. രണ്ടാമത്തെ ഘട്ടത്തിലാണ് മ്യൂസിയം വരുന്നത്, അതിൻ്റെ ബിസിനസ് സെൻറ്റർ വരുന്നത്. ഒന്നും ഒരു ചെറിയ അനക്കം പോലും ഉണ്ടായില്ല. കൈത്തറി വില്ലേജ് അവിടെ കിടക്കുകയാണ്. ഞാൻ വിശദീകരിച്ച് പറയണില്ല. വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അത്ര വലിയൊരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും ഒരു MLA സംബന്ധിച്ച് വിചാരിക്കണില്ല. ഗവൺമെൻറ്റിൻ്റെ കയ്യിലെ പൈസ കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് കൃത്യമായി വിനിയോഗിക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ വികസനം. പക്ഷേ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം നാട്ടിൽ നാട്ടിൻ്റെ വികസനം മാത്രമല്ല. ഞാൻ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്, നിയമനിർമ്മാണ സഭയിലെ അംഗമാണ്. നമ്മുടെ മക്കളെ ബാധിക്കുന്ന ഒരു ചെറിയ തീരുമാനമെടുക്കുന്നത് നിയമസഭയിൽ വെച്ചാണ്. നിങ്ങളുടെ കുട്ടികളുടെ ഫീസ്, നിങ്ങളുടെ കുട്ടികളുടെ ഒരു പേരിൽ വരുന്ന മാറ്റം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നത് നിയമസഭയാണ്. അവിടുത്തെ നിയമങ്ങളാണ്. നിങ്ങൾ വില്ലേജിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നത്, നിങ്ങളുടെ വീടുണ്ടാക്കുമ്പോൾ CRZ അടക്കമുള്ള എല്ലാ നിയമങ്ങളും ഉണ്ടാക്കുന്നത് അവിടെയാണ്. നിങ്ങളുടെ കുടിവെള്ളം, നിങ്ങളുടെ പ്രകൃതി എല്ലാം അവിടെ ജാഗ്രതയോടുകൂടി കണ്ണു തുറന്ന് ഞാൻ 10 കൊല്ലം ഉണ്ടായിരുന്നു. എന്നെ നിയമസഭയിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി ഹൈക്കോടതിയിൽ നിന്ന് വിധി വാങ്ങി ഇടതുപക്ഷക്കാർ. പക്ഷേ അതിലും വലിയ വിധി ഞാൻ സുപ്രീം കോടതിയിൽ നിന്ന് വാങ്ങി അന്നത്തെ ദിവസം തന്നെ സഭയിൽ വന്ന് തിരിച്ചിരിക്കാൻ എനിക്ക് കഴിഞ്ഞു. 1 മണിക്കൂർ മാറാതെ ഞാൻ സഭയിലുണ്ടായിരുന്നു, കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന്. ഒരു നിയമനിർമ്മാണ പ്രക്രിയയിലും ഞാൻ പങ്കാളിയാവാതിരുന്നിട്ടില്ല. അഴീക്കോട്ടുകാർ ഏൽപ്പിച്ച, നിങ്ങൾ അധ്വാനിച്ചു തന്ന ഒരു വോട്ടിനും ഞാൻ മൂല്യം കളഞ്ഞിട്ടില്ല. ഞാനവിടെ ഉണ്ടായിരുന്നു ജാഗ്രതയോടുകൂടെ. എല്ലാ നിയമനിർമ്മാണ പ്രക്രിയകളിലും പങ്കാളികളായിരുന്നു. മധുവിന് വിശന്നിട്ട് മധുവിനെ കൊന്നു കളഞ്ഞു ആളുകൾ. ആ മധുവിൻ്റെ ശബ്ദമാകാൻ എനിക്ക് നിയമസഭയിൽ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരനായ സാജൻ ഒരു പ്രവാസി എന്ന നിലക്ക് ആത്മഹത്യ ചെയ്തു. ആ സാജൻ്റെ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിയമസഭയിൽ മുടക്കിയിട്ടുണ്ട്.
ശബരിമല വിശ്വാസികളുടെ പ്രശ്നമാണ്. ഓരോ വിശ്വാസിക്കും അവൻ്റെ പ്രശ്നങ്ങളുണ്ട്. ശബരിമലയെ ഒരു മുസ്ലിം ഹിന്ദു തർക്കമാക്കാൻ ഇടതുപക്ഷക്കാർ ശ്രമിച്ചു. മതിൽ കെട്ടിയിട്ട് മാപ്പിളപ്പെണ്ണുങ്ങളെ പർദ്ദയിട്ട് കൊണ്ടുപോയി നിർത്തിയിട്ട് ദേശാഭിമാനിയും കൈരളിയും ആഘോഷിച്ചു. കേരള നിയമസഭയിൽ ആ ശബരിമലയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ അഴീക്കോട്ടുകാരൻ്റെ വോട്ടുകൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കാലത്ത്. ഫാഷിസ്റ്റുകൾ ഇന്ത്യയെ വിഴുങ്ങാൻ വരുമ്പോൾ, മനുഷ്യൻ്റെ പൗരത്വത്തെ അതിക്രമിക്കാൻ വരുമ്പോൾ, എൻ പി ആർ എന്ന് പറഞ്ഞ് മറവിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ പൗരത്വ നിയമം കൊണ്ടുവരാൻ പിണറായി വിജയൻ ഒത്താശ ചെയ്യുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ എനിക്ക് നിയമസഭയിൽ സാധിച്ചിട്ടുണ്ട്. 8 കമ്മ്യൂണിസ്റ്റുകൾ അജീർക്കൻ്റെ പിറകിലുണ്ട്. 8 കമ്മ്യൂണിസ്റ്റുകൾ ചോര വാർന്ന് ഈ മണ്ണിൽ മരിച്ചു പോയപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഈ നാവ് ഉയരാതിരുന്നപ്പോൾ അഴീക്കോട്ടുകാരൻ്റെ വോട്ട് വാങ്ങിയ എനിക്ക് അവിടെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടുകളും അറിയേണ്ടത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിശപ്പിന് 2 എൻറ്റിറ്റി ഉണ്ട്. വിശപ്പ് എൻ്റെ പ്രശ്നമാണ്, എൻ്റെ ശാരീരിക പ്രശ്നമാണ്. വിശന്നാൽ ചിലർക്ക് കണ്ണ് കാണൂല എന്ന് പറയും, ചിലർക്ക് BP പ്രശ്നം വരും, ചിലർ തലചുറ്റും. വിശന്ന് മരിച്ചത് കൊണ്ട് നമ്മൾ ആരും നരകത്തിൽ പോകുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ല. വിശപ്പ് എൻ്റെ ശാരീരിക പ്രശ്നമാണ്, എന്നാൽ മറ്റൊരുത്തൻ്റെ വിശപ്പ് എൻ്റെ ആത്മീയ പ്രശ്നമാണ്, സ്പിരിച്വൽ ഇഷ്യൂ ആണ്. മറ്റൊരുത്തൻ വിശപ്പ് കൊണ്ട് മരിച്ചാൽ നിങ്ങൾ ദൈവത്തോട് സമാധാനം പറയേണ്ടി വരും. കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളുമൊക്കെ കണ്ണ് തുറന്ന് കാണുന്നവനെയാണ് ഒരു ജനപ്രതിനിധി എന്ന് പറയേണ്ടത്. അഴീക്കോട്ടിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഞാൻ ഒരു MLA ചുമതലയേൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വരുന്നവരോട് ഞാൻ പാർട്ടി ചോദിച്ചിട്ടില്ല, ജാതി ചോദിച്ചിട്ടില്ല, മതം ചോദിച്ചിട്ടില്ല. അവരുടെ പ്രശ്നത്തെ മാത്രമേ ഞാൻ കേൾക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ 10 കൊല്ലവും. അവരുടെ ഒരു ജനപ്രതിയായി നിൽക്കാൻ കഴിഞ്ഞത് നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം കൊണ്ടാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു, എൻ്റെ പേരിൽ ഒരുപാട് കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് 5 കൊല്ലം. എനിക്കിപ്പോഴും അത്ഭുതമുള്ളത് അവർക്ക് അതിനല്ലേ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ 5 കൊല്ലം പിണറായി വിജയനെ പോലെ ഒരു ചങ്കല്ല, ഒരുപാട് ചങ്ക്. ഒരു ചങ്കിൽ നമുക്ക് തന്നെ നടക്കാൻ വയ്യ, ഒരുപാട് ചങ്കുണ്ടാകും, അതിൻ്റെ ബുദ്ധിമുട്ട് കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. ആ ഇരട്ട ചങ്കിലുള്ള കേരള മുഖ്യന് 1 മിനിറ്റ് എന്നെ ജയിലിലടക്കാൻ കഴിയാതെ പോയത് അതിൽ കള്ളത്തരം മാത്രമായിരുന്നു ഉള്ളത് എന്നുകൊണ്ടാണ്. എല്ലാ പണിയെടുത്ത് നോക്കി, എൻ്റെ കുടുംബത്തെ പീഡിപ്പിച്ചു, എൻ്റെ ബന്ധുക്കളെ പീഡിപ്പിച്ചു, എൻ്റെ സുഹൃത്തുക്കളെ പീഡിപ്പിച്ചു. നിയമത്തിൻ്റെ കുരുക്കിൽ എന്നെ കുടുക്കിടാൻ കഴിഞ്ഞു. കോടതിയിൽ ഞാൻ പുല്ലുപോലെ ഊരിപ്പോരുമെന്ന് നിയമത്തിൻ്റെ ഒരു തെറ്റ് ചെയ്യാത്ത എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ എനിക്ക് ജയിക്കേണ്ടത് കോടതിയിൽ മാത്രമല്ല, ജനങ്ങളുടെ കോടതിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് വിനീതമായിട്ട് പറയാനുള്ളത്. ആ ജയത്തിനാണ് ഏറ്റവും വലിയ വില എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ജയമാണ് എനിക്ക് കരുത്തു പകരം എന്ന് ഞാൻ വിചാരിക്കുന്നു. 10 കൊല്ലം മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എനിക്കൊരു വോട്ട് തന്നാൽ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല, വിഷമിക്കേണ്ടി വരില്ല. ഞാൻ നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും 10 കൊല്ലം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പരസ്യമായിട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ 10 കൊല്ലത്തിനിടക്ക് ഭാര്യയും ഭർത്താവിന് എത്ര പ്രാവശ്യം തെറ്റും, സ്വാഭാവികമാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും, ഇല്ലയെന്നൊന്നും പറയുന്നത് ശരിയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് മുന്നണിയും പാർട്ടിയും പറഞ്ഞപ്പോഴാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പൊറുക്കണം എന്ന് ഞാൻ പറയാം. സംഭവിച്ചിട്ടില്ല എന്നെനിക്ക് വിശ്വാസമുണ്ട്. നമുക്ക് ജയിക്കേണ്ടതുണ്ട്. സ്വായട്ടൻ പറഞ്ഞു, ഇതൊരു പോരാട്ടമാണ്, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. കെഎം ഷാജിയുടെ വിജയത്തിൻ്റെ പ്രശ്നമല്ല, ധർമ്മത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഇന്ത്യ സ്വപ്നം കാണുന്നവരോട് തിരിച്ചടി കൊടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് ഇവിടെയുണ്ട് എന്ന അഭിമാനത്തോടെ നിയമസഭയുടെ മുമ്പിൽ മുഖ്യമന്ത്രിക്ക് ധൈര്യപൂർവ്വം പറയാൻ 6-ാം തീയതിയിലെ വോട്ട് നമുക്ക് ആവശ്യമുണ്ട്. 6-ാം തീയതി വെറുമൊരു തെരഞ്ഞെടുപ്പിൻ്റെ തീയതിയല്ല, പിണറായി സർക്കാരിൻ്റെ അന്ത്യ അടിയന്തരത്തിൻ്റെ കൂടി ദിവസമാണ് എന്ന് തെളിയിക്കാനാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കഴിയേണ്ടത്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നതൊരു വെറും വാക്കാവില്ല. ഒരുപക്ഷെ കല്യാണപ്പോരയിൽ പുതിയാപ്പിളയായിട്ടും മരണ വീട്ടിൽ ഡെഡ് ബോഡി ആയിട്ടും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നു വരില്ല. നിങ്ങളെന്നെ തെരഞ്ഞെടുത്ത നിയമസഭയിലേക്കാണ്, അവിടെ ഞാനുണ്ടാവും. ഒരു ദിവസവും ഒരു മണിക്കൂറും ഒരു സെക്കൻഡും വ്യത്യാസമില്ലാതെ നിങ്ങളുടെ ശബ്ദമായി നിൽക്കാൻ നിയമസഭയിൽ ഞാനുണ്ടാവും. അതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഉറപ്പ്. അഴീക്കോട്ടിൻ്റെ വികസനത്തിൽ വരുന്ന 5 വർഷക്കാലം UDF സർക്കാരിൻ്റെ ബലത്തോടുകൂടെ കൂടുതൽ കൂടുതൽ ചെയ്യാൻ നിങ്ങൾ എനിക്ക് വോട്ട് തരണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ വോട്ട് വാങ്ങിത്തരണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, വനിതകളോട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന പോലെ വോട്ട് ചോദിക്കാമെന്ന് വേറെ ആർക്കും പറ്റൂല എന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വീട്ടിൽ ഉമ്മമാരോടും അമ്മമാരോടൊക്കെ പോയിട്ട് ചോദിക്കണം.
എന്നിട്ട് എനിക്ക് വോട്ട് വാങ്ങി തരണം, എന്നെ ജയിപ്പിക്കണം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ജയൻ.